മണ്ണും ബാഭിയുമായി ചേർന്ന് സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുന്ന ശബ്ദരേഖ പുറത്തായി. ഞാൻ പറഞ്ഞ കാരണം ഈ നേതാവ് ഈ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരിക്കലും ഈ ശബ്ദ സന്ദേശം പുറത്തു വരുമെന്ന് വിചാരിച്ചു കാണില്ല. അക്കിടി പറ്റി. കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി ക്ലാപ്പന സുരേഷിൻ്റെ ശബ്ദരേഖയായിപ്പോൾ ജനങ്ങൾ വാട്സപ്പ് വഴി കേട്ടുകൊണ്ടേയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയ്ക്ക് വേണ്ടി നേരത്തെയും ക്ലാപ്പന സുരേഷ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കേട്ടുകേൾവി. വില്ലേജ് ഓഫീസറാണോ? അതെ. എന്റെ പേര് സുരേഷ് എന്നാണ്. അല്ല, ഇദ്ദേഹം ഇപ്പൊ ആലിമ്പീടികയില് അവിടെ ഒരു വീടിന്റെ വഴിക്ക് വേണ്ടി നികത്തിയ സ്ഥലത്ത് വന്ന് വണ്ടിയൊക്കെ പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ താമസിക്കുന്നത് ക്ലാപ്പന സൊസൈറ്റിയുടെ തൊട്ട് കിഴക്ക് വശത്താ. ആയിക്കോട്ടെ, ഞാനിപ്പോ എന്ത് കാണോന്നേ. ഇപ്പം അല്ല, അതിന്റെ തൊട്ട് പടിഞ്ഞാറ് 650 ലോഡ് ടോറസ് വന്ന് അവിടെ മൊത്തം നികത്തിയപ്പോ താൻ അവിടെ വന്നില്ല. എവിടെയാ? ഞാൻ ക്ലാപ്പന സർവീസ് ബാങ്കിന്റെ തൊട്ട് കിഴക്കേപ്പുറത്ത് കുറ്റിയടത്ത് മുക്കത്ത് രാജനെന്ന് പറയുന്ന ഒരാള് 2 മാസത്തിന് മുമ്പ് 3-4 ദിവസം തുടർച്ചയായി നികത്തി. താങ്കളെ അവിടെ കണ്ടില്ല? അത് ഞാൻ അവിടെ വരേണ്ട കാര്യമില്ല, കാരണം അത് മൊത്തം റെക്കോർഡ് പ്രകാരം പുരയോടമായിട്ട് കിടക്കുന്ന കാര്യം. വന്നാ മതി, കാണിച്ചു തരാം. അത് മൊത്തം പാവം ക്ലാപ്പന സുരേഷ് പെട്ടു. കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി ആർ അരുൺരാജ് നമുക്കൊപ്പം ചേരുന്നു. ജീവനക്കാരെ ടെലിഫോൺ വിളിച്ച് ഭീഷണി, വില്ലേജ് ഓഫീസറെ ടെലിഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ക്ലാപ്പന സുരേഷിന്റെ ശബ്ദ സന്ദേശത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു അരുൺരാജ്? പറയൂ. ഗുഡ് മോർണിംഗ്. പറയൂ എസ് കെ എൻ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ക്ലാപ്പന സുരേഷ് പൂർണ്ണമായും പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ കെ എസ് ടിയുടെ, അതായത് കർഷക തൊഴിലാളി യൂണിയന്റെ ഒരു ജാഥ കടന്നു പോകുന്നതിന് പിന്നാലെയാണ് ഈ തെറിവിളി അടക്കം ഉണ്ടായിട്ടുള്ളത്. ഈ തെറിവിളിയുടെ ശബ്ദ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഈ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വീഡിയോ, ഈ ശബ്ദ സന്ദേശം പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് ക്ലാപ്പന സുരേഷ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ഈ പണ്ടകശാല കേന്ദ്രീകരിച്ചുകൊണ്ട് പാടശേഖരം നികത്തുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം നേരത്തെ നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണ് ലോറികൾ ഇവിടെ എത്തിയപ്പോഴാണ് വില്ലേജ് ഓഫീസർ ഇത് തടയാൻ വേണ്ടി ഇവിടെ എത്തുകയും ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇതാണ് ഈ ക്ലാപ്പന സുരേഷിനെ ചൊടിപ്പിച്ചതും പിന്നീട് ഈ ഫോൺ കോളിലേക്ക് നയിക്കുകയും ചെയ്തത്. നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കം നേരത്തെ ഈ ക്ലാപ്പന സുരേഷ് അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് വില്ലേജ് ഓഫീസറിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ നേരത്തെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയതിന് നടപടി നേരിട്ട പാർട്ടി അംഗം കൂടിയാണ് ക്ലാപ്പന സുരേഷ് എന്നുള്ളതാണ് മുൻകാല ചരിത്രം. എന്തായാലും ഈ ക്ലാപ്പന സുരേഷിന്റെ നിലവിലെ പ്രവൃത്തി പാർട്ടിക്കും അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയനും വലിയ രീതിയിലുള്ള അഭിമതിക്ക് കാരണമായിട്ടുണ്ട്. കാരണം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ നിലവിൽ ഉറ്റുനോക്കുന്നത്. കാരണം ഭൂമി, കൃഷി, നവകേരളം തുടങ്ങിയ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ KSTU സംസ്ഥാന വ്യാപകമായി നടത്തിയ ജാഥ തുടരുന്നതിനിടയിലാണ് ഈ കർഷക തൊഴിലാളി യൂണിയന്റെയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളി KSTU ഏരിയ സെക്രട്ടറി കൂടിയായ ക്ലാപ്പന സുരേഷിന്റെ ഈ ഉദ്യോഗസ്ഥരെ തെറിവിളിക്കുന്ന ഈ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. താങ്ക് യു അരുൺ രാജ്. എന്തായാലും ക്ലാപ്പന സുരേഷ് ഇതിൻ്റെ വിശദീകരണവുമായി രംഗത്ത് വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ ക്ലാപ്പന സുരേഷിനെ കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നത് എന്താണെന്ന് പ്രേക്ഷകർ വിചാരിക്കരുത്. കാരണം ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞതിന് സുരേഷ് പെട്ടുപോയല്ലോ എന്നുള്ളതുകൊണ്ടാണ്. സുരേഷ് ചിലപ്പോൾ പാവമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാരെ കയറി ഭീഷണിപ്പെടുത്തി കളയരുത് കേട്ടോ, വലിയ അപകടം ചെയ്യും.